हरिओम श्री गुरुभ्यो नम सुभाषित नमस्कार हिंदु हैंदव भारतीय संस्कार सनातन धर्म नाम പല സന്ദർഭങ്ങളിലും അഭിമാനത്തോടുകൂടി ഉച്ചരിക്കുകയും അതിൻ്റെ പിൻഗാമികളാണ് നാം എന്ന് എല്ലാവരും അഭിമാനിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഹിന്ദുത്വം ഹൈന്ദവീകരണം തുടങ്ങിയ വാക്കുകൾ നാം ഇന്ന് ഉപയോഗിക്കുന്നത് അതിൻ്റെ യഥാർത്ഥ അർത്ഥം മനസ്സിലാക്കിയിട്ടാണോ എന്നൊന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഭാരതീയ സംസ്കാരം എന്ന ഏറ്റവും വിശാലമായ അർത്ഥത്തിൽ മാത്രമേ ഈ വാക്കുകൾ ഉപയോഗിക്കുവാൻ പാടുള്ളൂ. പക്ഷെ നാം ഉപയോഗിക്കുന്നത് ഈ വിശാലമായ അർത്ഥത്തിൽ ആണെന്ന് പല ആൾക്കാരുടെ പ്രവർത്തനത്തിലും നമുക്ക് മനസ്സിലാവുന്നില്ല. വളരെയേറെ ഇടുങ്ങിയതും സവിശേഷപ്പെട്ടതുമായ മതപരമായ ഒരു ഭാവവുമായി ബന്ധപ്പെട്ടാണ് ഇന്ന് ഈ വാക്കുകൾ നാം ഉപയോഗിക്കുന്നത്. ഹിന്ദു എന്ന വാക്ക് നമ്മുടെ പുരാതന സാഹിത്യത്തിൽ നമുക്ക് അത്ര പ്രചുര പ്രചാരമായി കാണാൻ സാധിക്കുന്നില്ല. ഒരു താന്ത്രിക ഗ്രന്ഥത്തിൽ ഇതിനെപ്പറ്റി പ്രതിപാദിക്കുന്നുമുണ്ട്. ഒരു സംസ്കാരം ഉൾക്കൊള്ളുന്ന ജനത എന്ന് ഇതിനർത്ഥം നൽകിയിട്ടുണ്ട്. ഒരു മതത്തിന്റെ അനുയായികൾ എന്നല്ല, പുരാതന പാശ്ചാത്യ സംസ്കാരത്തിൽ ഉള്ളതുമല്ല. ഈ വാക്കിന് വളരെയേറെ പുരാതനത്വമുണ്ടെന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. അന്നൊക്കെ എല്ലാവരും ഉപയോഗിച്ചത് ഇന്ത്യയെ അഥവാ സിന്ധു നദിയുടെ അക്കരെ താമസിക്കുന്ന ജനത്തെ കുറിക്കാനാണ് ഈ ഒരു പദം ഉപയോഗിച്ചത്. സിന്ധു എന്ന വാക്കിൽ നിന്ന്, സിന്ധു നദി സംസ്കാരത്തിൽ നിന്ന് അതിൻ്റെ ഒരു പിന്തുടർച്ച നമുക്കെല്ലാം ഉണ്ട്. ഹിന്ദുസ്ഥാൻ എന്നും ഇൻഡോസ് എന്നും ഇന്ത്യ എന്നുമുള്ള വാക്കുകൾ അതിൽ നിന്നും തന്നെ ഉണ്ടായതാണ്. ഒരു സവിശേഷ മതത്തോട് ബന്ധപ്പെടുത്തിക്കൊണ്ട് ഹിന്ദു എന്ന വാക്ക് ഉപയോഗിക്കാൻ തുടങ്ങിയത് അതിൻ്റെ പരമ്പരാഗതമായ ആദർശങ്ങളിൽ അടിയുറച്ച് വിശ്വസിച്ച് ജീവിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടിയാണ്. ഭാരതത്തിൽ പണ്ട് മതത്തെ കുറിക്കുന്നതിന് ഉപയോഗിച്ചു പോകുന്ന സമഗ്രമായ പദം ആര്യധർമ്മം എന്നായിരുന്നു. ധർമ്മത്തിന് മതത്തെയും കവിഞ്ഞ് അർത്ഥമുണ്ട് എന്ന്, അതുപോലെ തന്നെ ഒന്നിച്ചു നിർത്തുക എന്ന അർത്ഥമുള്ള ആ പദം രൂപപ്പെട്ടത് അങ്ങനെയാണ്. ഭാരതത്തിൽ പല കാലത്തും ഉണ്ടായിട്ടുള്ള എല്ലാ വിശ്വാസങ്ങളും ആര്യധർമ്മത്തിൽ നിന്നാണ്. ശ്രീബുദ്ധന്റെ വഴിക്ക് ആര്യപഥം എന്നും പേരു കൊടുത്തിരുന്നു. സനാതനധർമ്മം അല്ലെങ്കിൽ പുരാതന മതം പുരാതന ഇന്ത്യൻ മതങ്ങളിൽ ഏതിനെ സംബന്ധിച്ചും പ്രയോഗിക്കാം. പുരാതന മതത്തിന്റെ അനുയായികളെന്ന് അവകാശപ്പെടുന്ന ഹിന്ദുക്കളിൽ അത് എല്ലാവരും അർത്ഥമറിഞ്ഞ് പ്രവർത്തിച്ച് പെരുമാറിയാൽ നമുക്ക് എല്ലാ ഐശ്വര്യങ്ങളും വർദ്ധിച്ചു വരും. ബുദ്ധമതവും ജൈനമതവുമൊക്കെ ഇന്ത്യൻ ജീവിതത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും തത്വചിന്തകളുടെയും അംഗങ്ങൾ മാത്രമായിരുന്നു. അതിനും അടിസ്ഥാനമായിട്ടുള്ളത് സനാതന ധർമ്മമായിരുന്നു. അങ്ങനെയുള്ള ഈ പുരാതന സനാതന ധർമ്മ നിറഞ്ഞ മതത്തിലൂടെ യഥാർത്ഥ തത്വവിശ്വാസം ഹിന്ദുമതത്തിലുണ്ട്. എന്നാൽ അത് അരൂപമാണ്, ബഹുമുഖമാണ്, ആർക്കും വിശകലനം ചെയ്ത് അതിനെ പലതായി കാണാം, അതിനെ നിർവചിക്കുക സാധ്യമല്ല. മതമെന്ന വാക്കിൻ്റെ സാധാരണ അർത്ഥത്തിൽ അത് മതമോ അതോ സംസ്കാരമോ, ഇത് രൂപപ്പെടുത്തേണ്ടത് മനുഷ്യ ജീവിതത്തിലാണ്. ഗാന്ധിജി ഹിന്ദുമതത്തെ നിർവചിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്.
ഹിന്ദു സിദ്ധാന്തത്തെ നിർവചിക്കാൻ നമ്മളോട് പറഞ്ഞാൽ അഹിംസാത്മകമായ മാർഗങ്ങളിൽ കൂടിയുള്ള സത്യ അന്വേഷണം, ഈശ്വര വിശ്വാസമില്ലാത്ത ഒരാൾക്ക് പോലും താനൊരു ഹിന്ദുവാണെന്ന് പറയാനും ഹിന്ദുമതം വിട്ടുവീഴ്ചയില്ലാത്തൊരു സത്യമാണെന്ന് അംഗീകരിക്കാനും ഹിന്ദുമതം സത്യത്തിൻ്റെ മതമെന്ന് ലോകം അംഗീകരിക്കുവാനും സത്യമാണ് ഈശ്വരനെന്നും ഈശ്വര നിഷേധം നമുക്ക് പാടില്ലെന്നും സത്യനിഷേധം നമുക്ക് ഒരിക്കലും ഉണ്ടാകരുതെന്നും ഇത് നമ്മൾക്ക് സ്വീകരിക്കാവുന്ന അഭിപ്രായമാണ്. അഹിംസ ഹിന്ദു സിദ്ധാന്തത്തിന്റെ മുഖ്യാംശമായി സ്വീകരിക്കുന്നില്ല. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഹിന്ദുമതത്തിന്റെ സവിശേഷ ചിഹ്നമായ സത്യം മാത്രം അവശേഷിക്കും. അപ്പോൾ ഹിന്ദുമതം എന്നാൽ സത്യം എന്നർത്ഥം. പല സംസ്കാരങ്ങൾ സമ്മേളിച്ചുണ്ടായതിനാലാവാം ഹിന്ദുമതത്തിൽ ആചാരങ്ങളും ഉത്സവങ്ങളും പല സംസ്കാരങ്ങളെ പ്രതിനിധീകരിക്കുന്നത്. വേദയുക്തമായ യജ്ഞം മുതൽ പ്രാകൃത വർഗക്കാരുടെ മൃഗബലി വരെ ഹിന്ദുമത ആചാരങ്ങളിൽ കാണാം. ഇവയുടെ അർത്ഥവും സങ്കല്പങ്ങളും കാലങ്ങൾ കൊണ്ട് മാറി 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 വന്നിട്ടുണ്ട്. എന്നാൽ ഇതിന്റെ പിന്തുടർച്ച ഇന്നുമുണ്ട്. ഹിന്ദുമതം ഒരു ധർമ്മമാണ്. ക്ഷമ, സ്ഥിരത, ആത്മാർത്ഥത ഇവയുടെ സംയോജനമാണ്. ഒരു സമുദായത്തിന്റെ സംസ്കാരമാണ്. വിശ്വാസങ്ങളെക്കാൾ കൂടുതൽ വ്യക്തിയുടെ പെരുമാറ്റത്തെയും സ്വഭാവത്തെയും ധർമ്മം സ്വാധീനിക്കും. ഹിന്ദുധർമ്മം പൂർണ്ണമായും ചിന്താസ്വാതന്ത്ര്യം അനുവദിച്ചിട്ടുള്ളതാണ്. എന്നാൽ പെരുമാറ്റത്തിന് കർശനമായ നിയന്ത്രണവുമുണ്ട്. ഹിന്ദുമതം ഒരു ജീവിതചര്യയാണ്. അത് സ്വീകരിക്കുന്ന ആർക്കും ഹിന്ദുവാകാം. ഹിന്ദുമതം ഒരു ജീവിതശൈലി മാത്രമാണെന്നും മതമല്ലെന്നും ജീവിതത്തിൽ ഹിന്ദുത്വത്തോടുകൂടി ജീവിക്കുന്ന പല മതക്കാരുമുണ്ട്. ഹിന്ദു എന്നതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ടത് ധർമ്മത്തിലൂന്നിയ ഒരു സാംസ്കാരിക ധാരയിൽ ജീവിക്കുന്നവർ എന്നാണ്. അത് മതമായും മറ്റു മതങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോഴാണ് ചിലർക്ക് പ്രശ്നങ്ങൾ ഉണ്ടെന്ന് തോന്നുന്നത്. പണ്ടുകാലം മുതലേ തുടർന്നു വരുന്ന സാംസ്കാരിക ധാരകളിൽ നിന്നും വേർപെട്ടുകൊണ്ട് പുതിയൊരു പാത സ്വീകരിക്കുവാൻ ശ്രമിക്കുമ്പോഴാണ് ഇന്നത്തെ പോലുള്ള പ്രശ്നങ്ങൾ വന്നു ചേരുന്നത്. ഇത് പണ്ടുമുണ്ടായിരുന്നിട്ടുണ്ട്. ഹിന്ദുമത ധർമ്മ സത്യത്തെ കണ്ടെത്തുകയും ആ മതസംസ്കാരം വളർത്തുകയുമാണ് നാം വേണ്ടത്. നമ്മുടെ പുരാതന സംസ്കാരത്തിന്റെ യഥാർത്ഥ അവകാശികളാണ് നാം എന്ന് മനസ്സിലാക്കിക്കൊണ്ടുള്ള പ്രവർത്തനം നമുക്ക് ഓരോരുത്തർക്കും ഇന്ന് അനിവാര്യവുമാണ്. അതിനടിസ്ഥാനമായി വേദങ്ങളും ഉപനിഷത്തുക്കളും പുരാണങ്ങളും ഇതിഹാസങ്ങളും അതിൽ നിന്ന് നമുക്ക് പകർന്നു കിട്ടുന്ന സാംസ്കാരിക പാരമ്പര്യം അത് നാം തിരിച്ചറിയണം. ഹിന്ദുമതത്തിന് പ്രത്യേക ജാതിയില്ല. എല്ലാ വിഭാഗങ്ങൾക്കും ഇത് ഉൾക്കൊള്ളാം. അങ്ങനെ ഈ സംസ്കാരമനുസരിച്ച് ജീവിച്ചാൽ എല്ലാവരും ഹിന്ദുക്കളാവും. അപ്പൊ മറ്റു മതങ്ങളിലും ഹിന്ദുക്കളുണ്ടെന്നർത്ഥം. ഇന്നത്തെ ആവശ്യം അതാണ്. ഹിന്ദു ഹിന്ദുവായി നിലനിൽക്കുക, അത് വേണം. കാലങ്ങൾക്ക് മുമ്പേ നമ്മുടെ പുരാതന ഋഷിമാരും തത്വചിന്തകരും നമുക്ക് വേണ്ടി കാണിച്ചു തന്ന ആ തത്വവിചാരങ്ങളിലേക്ക് മടങ്ങാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ എല്ലാ മേഖലകളിലും ആധ്യാത്മിക സാംസ്കാരിക നവോത്ഥാനത്തിനുള്ള ഉദ്ബോധനങ്ങൾ, പ്രഭാഷണങ്ങൾ, യജ്ഞങ്ങൾ, പുരാണ പാരായണങ്ങൾ, ഗീതാപാരായണം ഒക്കെ സംഘടിപ്പിച്ചിട്ടുള്ളത്. കലയും തൊഴിലും സമ്പത്തും എല്ലാം ആധ്യാത്മികതയിലാകുമ്പോൾ അതിനെല്ലാം ഒരു ഉത്കൃഷ്ടമായ ആത്മജ്ഞാനം നമുക്ക് കിട്ടും, ആത്മാനന്ദം കൈവരും. അതാവട്ടെ ഈ ഉത്സവങ്ങളിൽ പ്രത്യേകിച്ച് നമ്മുടെ ഹിന്ദുമത ആചാരങ്ങളിലൂടെ ലോകത്തിന് കിട്ടേണ്ടുന്നത്, കൊടുക്കേണ്ടുന്നത്, വാങ്ങേണ്ടുന്നത്, അറിയേണ്ടുന്നത്, ഉൾക്കൊള്ളേണ്ടുന്നത്. അതിനായിട്ടുള്ള നമ്മുടെ എല്ലാ ഉത്സവങ്ങളും എല്ലാവർക്കും നന്മയുണ്ടാവാൻ വേണ്ടിയുള്ളതാകണം ആയിരുന്നു. അതിനായി നമുക്ക് ഒരുമിക്കാം. എല്ലാവർക്കും നന്മ നേരുന്നു. നമസ്കാരം.